സ്വർണ്ണവില രാത്രിയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെയധികം പ്രശ്നമുള്ള കാര്യമാണ്. ഭീതിജനകം എന്നല്ലാതെ മറ്റൊന്നതിനെ വിശേഷിപ്പിക്കാനില്ല. കാരണം സ്വർണം സപ്പോർട്ട് ലെവൽ താഴ്ത്തി കൊണ്ടുവരികയാണ്. 480 രൂപ കുറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. രാത്രി തന്നെ ഒരു എന്താ പറയുക, 10 മണി സമയത്ത് 200 രൂപയാണെങ്കിൽ 11 മണി സമയത്ത് തന്നെ 320 രൂപ, പിന്നെ അത് അപ്പോൾ തന്നെ 11.5 സമയ ആ ഒരു റേഞ്ചിലെത്തിയപ്പോഴേക്ക് തന്നെ 360 രൂപ കുറയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ പുലർച്ചെ 4 മണി സമയത്തോടടുക്കുമ്പോൾ 480 രൂപ കുറയുന്ന നിലയിലാണുള്ളത്. ചിലപ്പം വില അല്പം ചിലപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വലിയ തകർച്ചയിലേക്ക് പോയേക്കാം. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ തന്നെയാണുള്ളത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, രാവിലെ ഒരു 250 രൂപ കൂടുന്നത് വലിയ നല്ല കാര്യമല്ല. കാരണം സ്വർണത്തിൻ്റെ ട്രെൻഡ് കുറയുന്നതാണ്. അത് സപ്പോർട്ട് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് താഴേക്ക് സപ്പോർട്ട് ലെവൽ താഴ്ത്തുന്ന ഒരു ഭീതിജനകരമായ ഒരവസ്ഥയാണുള്ളത്. 1700 താഴേക്ക് ഇനി പോകുമോ എന്നാണ് നോക്കുന്നത്. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം 1700 അടുത്തേക്ക് ആഗോളവിപണി സ്വർണ്ണവില തകർന്നടിയുമോ എന്നും കൂടി നോക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ പറയാം, 450 രൂപയാണ്. ഇത് ഭയങ്കരമായ അപകടമാണ്. ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് 33,960 രൂപയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു എന്താ പറയുക, 450 രൂപ കുറയുക എന്നൊക്കെ പറഞ്ഞത് വളരെയധികം അപകടം പിടിക്കുന്ന അവസ്ഥയാണ്. എനിവേ 1700 താഴേക്ക് പോയി കഴിഞ്ഞാൽ, 1750 താഴേക്ക് പോയാൽ തന്നെ ഫ്രീ ഫോൾ, നല്ലൊരു തകർച്ച. $200 അടുത്തേക്ക് ആഗോളവിപണിയിൽ കുറയാമെന്നുണ്ട് പിന്നെ ഒരു ഈ അഭിപ്രായമുണ്ട്. 1700 പോയ ആൾ വേറൊരു സിനാരിയോ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ 1700 പോയ താഴെ പോയാലാണ് സിനാരിയോ ഉള്ളത്. പക്ഷേ മറ്റു കുറച്ച് വിദഗ്ധമായ ടീമുകൾ കരുതുന്നത് 1665 സപ്പോർട്ട് ലെവൽ, അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് പോവില്ല എന്നാണ്. സ്വർണം അവിടെ നിന്ന് ഉയർന്നു പോകുമെന്നാണ്. എന്തായാലും മറ്റെന്തെങ്കിലും കാറ്റലിസ്റ്റുകൾ വന്നാണ്ട് ഗോൾഡിനെ ഉന്നത നിലയിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് ലോകത്ത്. അതിൽപ്പെട്ട ഒരാളാണ് എന്നറിയൽ. എന്നറിയലും പറയുന്നത് സ്വർണ്ണവില അധികം താഴ്ത്തില്ല, സപ്പോർട്ട് ലെവലിൽ നിന്ന് ഗോൾഡ് ഉയർന്നു പൊങ്ങുമെന്നാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റുമ്പോൾ ഇന്നറിയൽ ഉടനെ വരുന്നതായിരിക്കും.